നമസ്കാരം. പശുവിൻ്റെ അകിട്ടിൽ നിന്നും ചോര കുടിക്കുന്ന രീതിയിൽ കൊതുവിൻ്റെ സമ്പ്രദായമാണ് ഇവിടെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് കെ സുധാകരൻ പറഞ്ഞിരിക്കുകയാണ്. അതിന് കാരണമുണ്ട്. മുട്ടിൽ മരമുറി മാത്രമോ അല്ലെങ്കിൽ സ്വർണ്ണ കള്ളക്കടത്ത് വിഷയമോ അതുമല്ലെങ്കിൽ ഇവിടെ തിരികെ കയറ്റുന്ന, അതായത് താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ പി എസ് സിയിലെ അപാകതകളോ ഒന്നും മാത്രമല്ല, കേരളത്തിൽ പൊതുവായി ഏതൊക്കെ രീതിയിൽ ഒളിച്ചുകളി നടത്താമോ അത്തരത്തിലുള്ള എല്ലാ രീതിയിലും പി ആർ വർക്കിലൂടെ ഇവിടെയൊക്കെ നടത്തുന്നത് ഗിമ്മിക്ക് മാത്രമാണെന്ന് കെ സുധാകരൻ ഉറക്കെ വിളിച്ചു പറയും. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് മൂക്കിൻ തുമ്പത്തിരുന്നു കൊണ്ട് സ്വപ്ന എന്ന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ അവർ ഉദ്യോഗസ്ഥരെ പറ്റിച്ച് നടത്തിയ പകൽക്കൊള്ളയെക്കുറിച്ച് കമ എന്നൊരു അക്ഷരമിണ്ടാൻ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നില്ല. അതിന് കാരണം അവർക്ക് തിരിച്ചടി കിട്ടി എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ അവർക്ക് പ്രത്യേകമായി വീണ് കിട്ടിയ സാഹചര്യവും സന്ദർഭവും മുതലാക്കി അവർ അധികാര തുടർച്ചയിലേക്ക് എത്തി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. രണ്ട് പ്രധാന കാര്യങ്ങളാണ് കെ സുധാകരൻ പറയുന്നത്. കേന്ദ്രത്തിൻ്റെ നയങ്ങൾ എന്താണോ എല്ലാ രീതിയിലും ഭാരതത്തിലെ ഓരോ സാധനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് അഴിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അതുപോലെ വിൽപ്പന ചരക്കായി ഓരോ സാധനങ്ങളെയും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നിരത്തി വിൽക്കുന്ന സാഹചര്യം, അതിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ കേരളത്തിലും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ജി എസ് ടിയിലേക്ക് പെട്രോളിൻ്റെയും ഒക്കെ നികുതി വിഷയത്തിൽ കാതലായ മാറ്റം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തുനിയുമ്പോൾ അയ്യോ അത് വേണ്ട, അതുണ്ടായാൽ ഞങ്ങൾക്ക് പണിയാണെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയത്തിനെക്കുറിച്ച് കേരളത്തിലെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് ഈ രാജ്യം വിറ്റുതുലയ്ക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമാക്കാൻ വേണ്ടി അതാത് ഭരണത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് വിലയിരുത്തിയാൽ മാത്രം മതിയെന്നും അതിന് പ്രത്യേകമായൊരു സിക്സ്ത് സെൻസ് വേണ്ട എന്നുള്ള കാര്യവും കെ സുധാകരൻ്റെ മറുപടിയിലുണ്ട്. അത് അദ്ദേഹം മാത്രം പറയുന്ന കാര്യമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിൻ്റെ നയങ്ങളും ഏറെ അതുപോലെ തന്നെ, ആ ഒരു സ്ട്രാറ്റജി അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിലും അല്ലാത്ത സമയത്തും ഒക്കെ പിന്തുടരുന്നത് പിണറായി സത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കെ സുധാകരൻ ഉറപ്പിച്ചു പറയുന്നതിൻ്റെ കാരണം, ഇത്രയും നാളത്തെ പ്രവർത്തന ശൈലിയിൽ ഉണ്ടായിട്ടുള്ള പിണറായി വിജയൻ്റെ ഒരു കോപ്പിയടി കണ്ടിട്ട് തന്നെയാണ്. അങ്ങനെ കോപ്പിയടിച്ച് കേന്ദ്രത്തിൻ്റെ നയങ്ങൾ, സാമ്പത്തിക നയമായിരുന്നാലും അവരുടെ പ്രവർത്തന ശൈലിയുമായിരുന്നാലും അതേപടി കേരളത്തിൽ അതിനെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിനെയാണ് അദ്ദേഹം നഖശിഖാന്തം വിമർശിക്കുന്നത്. ആ പ്രവർത്തന ശൈലിയിലെ വ്യത്യസ്തതയും അപാകതയും ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ കല്ലുകടിയോടുകൂടി സമീപിക്കുന്ന സഖാക്കൾ സൈബർ മേഖലയിൽ കയറി പൊങ്കാലയിടാനും അവർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രവർത്തന ശൈലികളെ തടയാനും ശ്രമിക്കും. മുൻപ് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ സൈബർ മേഖലയിൽ സഖാക്കൾ കയറി വരിഞ്ഞതുപോലെയൊന്നും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ വരിയാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അസഹിഷ്ണുത കൂടി ഇപ്പോൾ പ്രധാനമായും സി പി എമ്മിനുള്ളിലെ വലിയ പ്രശ്നത്തിന് കാരണമാവുകയാണ്. സി പി എമ്മിനുള്ളിലെ വിഭാഗീയത മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെ തെറിവിളിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സ്വന്തം പാർട്ടിയിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്.